നമസ്കാരം. ചിതറിയ ചിന്തകളിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ ചുറ്റും ഒന്ന് നോക്കാം. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ഒരു സർക്കിൾ നമുക്ക് മനസ്സുകൊണ്ട് വരയ്ക്കാം, ഒരു റെഡ് സർക്കിൾ. തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും കാണും, സഹോദരങ്ങൾ കാണും അല്ലേ, പിന്നെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ്, പിന്നെ നിങ്ങളുടെ കുട്ടികൾ, പിന്നെ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ അതിലെത്ര പേരുണ്ട്? നിങ്ങൾ മരിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ ബാക്കിയെല്ലാം കളഞ്ഞിട്ട് അവസാനമായി എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഓടി വരുന്നത്. നിങ്ങളൊരു പേപ്പർ എടുത്തൊന്ന് എഴുതി വെക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ചിരി വരും. എന്താണ്, നിങ്ങൾ എന്നും കാണുന്ന ആളുകൾ പോലും ഒരു പക്ഷേ നിങ്ങൾ മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് ഒരു ഞെട്ടലുമില്ലാതെ അതൊരു പേപ്പറിൽ വായിച്ചൊരു വാർത്ത പോലെ മാത്രം കരുതി മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണിത്? ബന്ധങ്ങളുടെ വില ഇല്ലാത്തതുകൊണ്ട്. അകലുകയാണെല്ലാം, ലോകം മുഴുവൻ മുമ്പിനെ നമ്മൾ അകലില്ലേ. എന്നാൽ ചില വിവാഹ ബന്ധങ്ങൾ വളരെയധികം സജീവമായിട്ട് നിൽക്കും. ചില അച്ഛനമ്മമാരെ കുട്ടികൾ ജീവനാണ്. അതുപോലെ തന്നെ വയസ്സുകാലത്ത് അച്ഛനെ നോക്കണം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ചുമതലയായിട്ട് ചില മക്കൾ കരുതുന്നു. നമ്മുടെ ചുറ്റും തന്നെ അത് കാണാൻ കഴിയും. എന്നാൽ അവരുടെ അംഗസംഖ്യ ഇപ്പോൾ കുറയാണ്. കൂടുതൽ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിദൂരമായ ഒരു പ്രതലങ്ങളിലേക്ക് സഞ്ചരിക്കാം. ഇപ്പോൾ ഒരു വീടെടുത്ത് നോക്കും, പണ്ടത്തെ ഒരു വീട്. പണ്ടത്തെ വീട്ടിലാണെങ്കിൽ രാവിലെ മിക്കവാറും നേരത്തെ എല്ലാവരും എണീക്കും. നേരത്തെ എണീക്കണം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണ് നേരത്തെ എണീക്കുക എന്ന് പറയാം. പക്ഷേ ഇന്ന് പല വീടുകളും 6 മണി 7 മണിയായാലും എണീക്കില്ല കുട്ടികൾ. പണ്ടത്തെ അച്ഛനമ്മമാർക്ക് കുട്ടികൾ എണീച്ചില്ലെങ്കിൽ ഡാ എന്നൊരു വിളി വിളിച്ചാൽ കുട്ടികൾ ചാടി എണീക്കും. ഇന്ന് എത്ര വിളി കുട്ടികളെ വിളിച്ചാലും കുട്ടികൾ എണീക്കില്ല. ഞാൻ എന്ത് ചെയ്യാനെന്ന് നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് അച്ഛനമ്മ. പണ്ടത്തെ സ്വാതന്ത്ര്യം ഇന്ന് അവർക്ക് കുട്ടികളില്ല. എന്തൊരു അപകടമാണെന്ന് ആലോചിച്ചു. അവർ കുട്ടികൾക്ക് വേണ്ടിയാണ് കഠിന അധ്വാനം ചെയ്യുന്നത്, എല്ലാം സഹിക്കുന്നത്, ക്ഷമിക്കുന്നതൊക്കെ. അവസാനം ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് ഈ അച്ഛനും അമ്മയൊന്നും ആവശ്യമില്ല എന്ന മട്ടിലേക്ക് ആണോ ഈ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാ മാതാപിതാക്കളുടെ ഉള്ളിലൊരു സംഭവം. എത്രയോ മാതാപിതാക്കളെ പുറത്തിറങ്ങി വിട്ടിരിക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കളഞ്ഞിരിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ട് നടത്തി വച്ചു അമ്മയൊക്കെ, ആനയൊക്കെ നടക്കുമ്പോൾ. നമ്മൾ കാണുകയാണ് വൃദ്ധസാധനങ്ങൾ വളരെ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ഒരു യൂറോപ്യൻ കൺട്രിയിൽ എങ്ങനെയായിരിക്കും? അവിടെ ഒരു 50 വയസ്സായി കഴിയുമ്പോൾ എല്ലാവരും അവർക്ക് പറ്റിയ വൃദ്ധസദനങ്ങൾ ഏത് എന്ന് അന്വേഷിച്ചു തുടങ്ങും. അവരുടെ സമ്പത്തിന് പറ്റിയത് അങ്ങനെയുള്ള അത് നേരത്തെ ബുക്ക് ചെയ്യും. അവർക്കറിയാം അവരുടെ വയസ്സുകാലത്ത് ആരും കൂടെ കാണില്ല എന്ന്. ഒരുപക്ഷെ ഡോക്ടർമാരൊക്കെ കാണുമായിരിക്കും, നേഴ്സ്, നല്ല നേഴ്സിംഗ് ഹോമുകളൊക്കെ കാണുമായിരിക്കും. പക്ഷേ അതല്ല നമുക്ക് വയസ്സുകാലത്ത് വേണ്ടത്. നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടത്താൻ സമയം കണ്ടെത്തുന്ന അച്ഛനും അല്ല മക്കളാണ്. നമുക്ക് വേണ്ടി എന്ത് പണമോ ചിലവാക്കാം, അതിലൊരു വിഷമവും ഇല്ല എന്ന് കരുതുന്ന മക്കളാണ്. അല്ലാതെ അച്ഛൻ ഇനിയും ഇങ്ങനെ അസുഖമായിട്ട് കിടക്കുകയാണെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ തീർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന മക്കളെയല്ല. അപ്പോൾ ബന്ധങ്ങൾ ശിഥിലമാവുക, ഇതിൻ്റെ പ്രധാന കാരണം. നമുക്കൊരു വിവാഹബന്ധം തന്നെ എടുത്തു നോക്കാം. ഈ വിവാഹബന്ധങ്ങൾ തകരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം നമ്മളെ ജയിക്കാൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നാണ്. ഒരു കുട്ടി ഒരു പ്രോഗ്രസ് പോട്ടുമായിട്ട് വരുമ്പോൾ അവന് എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്കുണ്ട്, കണക്കിന് നല്ല മാർക്കുണ്ട്, ഇംഗ്ലീഷിന് നല്ല മാർക്കുണ്ട്, എല്ലാത്തിനുണ്ട്. പക്ഷേ ഹിന്ദിക്കില്ല, ഹിന്ദിക്ക് തോറ്റുപോയി, ചുമന്ന അവരെ വരച്ചിരിക്കാൻ. അപ്പോൾ അമ്മ എന്തു പറയും, അല്ലെങ്കിൽ അച്ഛൻ എന്തു പറയും, ഓഹോ ഹിന്ദിക്ക് തോറ്റുകൊണ്ട് വന്നിരിക്കണോ അല്ലേ? അപ്പം മറ്റെല്ലാ സബ്ജക്റ്റിലും വിജയിച്ചതോ? അതറിയണ്ട, അവൻ തോൽക്കാൻ പാടില്ല. ഒന്നിലും തോക്കാൻ പാടില്ല. നീ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കണം, ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കണം, പഠിക്കുക എന്നതാണ് നീ ചെയ്യേണ്ടത്, ബാക്കിയൊന്നും നീ ചെയ്യേണ്ട. ഇങ്ങനെ കുട്ടികളെ ജയിക്കാൻ പഠിപ്പിക്കുന്നു. പല കുട്ടികളും ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് സങ്കടം തോന്നും. കാര്യം അത്രയിരുന്നാണ് പഠിക്കുന്നവർ, രാപ്പകലിരുന്ന് പഠിക്കുന്നു. ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നിന്ന് വന്നാൽ ഉടൻ ഹോംവർക്ക് ചെയ്തു തുടങ്ങും. ഉച്ചയ്ക്ക് പല കുട്ടികളും കളിക്കുന്നില്ല കോളേജുകളിലും സ്കൂളുകളിലും, അവർ പഠിത്തത്തിലാണ്. അരി ചോദിച്ചു, ഏറ്റവും സുന്ദരമായ സമയമല്ലേ ബാല്യം എന്ന് പറയുന്നത്? നമ്മുടെ വസന്തമല്ലേ ജീവിതത്തിൽ? അത് മുഴുവൻ പഠിക്കുക. ഒരിക്കലൊരു ഫാമിലി എന്നെ കാണാമെന്ന്, അവരൊരു കുട്ടിയുണ്ട്, ഒരു പയ്യൻ, അവൻ ഒന്നും പഠിക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താ അവനെ ഒന്നും പഠിക്കാത്തത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞാണ്, സ്വാമി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും എന്നോട് പഠിയടാ എന്ന് പറയുള്ളൂ എപ്പോഴും.
ഞാനത് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ജനിച്ച വ്യക്തിയാണ്. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു തത്തയുണ്ട്. ആ തത്ത എന്നെ കാണുമ്പോൾ പോയി പഠിയടാ, പോയി പഠിയടാ എന്ന് പറയും. കാരണം എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനോട്. അങ്ങനെ അവസാനം അവനൊരു ഒരു റോബോട്ടായിട്ട് മാറുന്നു, പഠിക്കുക എന്ന ഒരൊറ്റ സമ്പ്രദായ കയറുള്ളൂ, അതേ ഉള്ളൂ. അങ്ങനെ അവൻ പഠിച്ച് 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 വരുമ്പോൾ ജയിക്കാനാണ് പഠിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് വിജയിക്കണമെങ്കിൽ തോൽക്കുക എന്ന് പറയുന്ന ആ വലിയ കല പഠിക്കണം. തോൽക്കണം. ആണ് പെണ്ണിൻ്റെ മുമ്പിൽ തോൽക്കണം, പെണ്ണ് ആണിൻ്റെ മുമ്പിൽ തോൽക്കണം. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു തോറ്റു മത്സരിക്കണം. അപ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ വില അവർ അറിയുന്നത്. അല്ലാതെ ഞാൻ ജയിക്കും, ഞാൻ എന്തിന് അയാളെ അനുസരിക്കണം, എന്തിന് ഞാൻ എന്തിന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്ന ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ഒരിക്കലും നല്ലൊരു ഭാര്യയോ ഭർത്താവോ കഴിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെ തോൽക്കാൻ പഠിപ്പിച്ചുകൂടെ? മറ്റുള്ളവർ തോറ്റ എന്താ കുഴപ്പം? സ്നേഹിക്കുന്നതിൻ്റെ മുമ്പിൽ തോറ്റ എന്താ കുഴപ്പം? നമ്മുടെ ഈഗോ അല്ലേ? വീട്ടുകളിൽ നിന്ന് പറഞ്ഞയക്കല്ലേ കൊച്ചിനെ, ഒരിക്കലും നീ തോറ്റു കൊടുക്കരുത് അല്ലേ. ചെന്ന് കയറുമ്പോൾ തന്നെ എന്താണ് അമ്മായിമ്മ പറയും, അല്ല അടക്കോ ഒതുക്കത്തോടെ ഇവിടെ നിന്നോണം. അപ്പോൾ പെൺകുട്ടി പറയും, അതെ നിങ്ങളെ ഞാൻ താമസിച്ചത് അടക്കും, പിന്നെ നിങ്ങളുടെ എല്ലാം ഒതുക്കും. ഇങ്ങനൊരു മാനസികാവസ്ഥ, ഇത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തോക്കുക എന്ന് പറഞ്ഞ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് സ്നേഹമുള്ളവരുടെ മുമ്പിലാണെങ്കിൽ അത് പഠിക്കണം. വേണ്ടേ? ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.